കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ പുതിയ വെബ്സൈറ്റുമായി ആരോഗ്യവകുപ്പ് കേരള ആരോഗ്യ പോർട്ടലിലൂടെ കോവിഡ് സ്ഥിതി വിവര കണക്കുകളടക്കം ലളിതമായി മനസ്സിലാക്കാം. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. ആരോഗ്യ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റ് ആയിരുന്നു വിവരങ്ങൾ കൈമാറാൻ പ്രധാനമായും ആരോഗ്യവകുപ്പ് ഉപയോഗിച്ചു പോന്നിരുന്നത്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അറിയാനുള്ള ഓൺലൈൻ വേദിയായി പുതിയ പോർട്ടൽ മാറും. ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ് അഡ്രസ്സിൽ കോവിഡ് സംബന്ധമായതടക്കം സംസ്ഥാനത്തെ ആരോഗ്യ വിവരങ്ങൾ വിശദമായി അറിയാം. വെബ് പോർട്ടൽ കൂടി വരുന്നതോടുകൂടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നാം മണി നേരത്തെ മുതൽ ജാനുവരി അവസാനം മുതൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള അഡ്വൈസറി ആവാം, അല്ലെങ്കിൽ ബുള്ളറ്റിൻ ആവാം, എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്തു അത് ഇവിടെ ആർക്കും മുഴുവൻ ലോകത്തിൽ നിന്ന് കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പുതിയ മാർഗനിർദ്ദേശങ്ങൾ, തത്സമയ വിവരങ്ങൾ തുടങ്ങിയവയും പോർട്ടലിൽ ലഭ്യമാണ്. ആരോഗ്യമിത്ര എന്ന ചാറ്റ് ബോട്ടിലൂടെ പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പുമായി സംവദിക്കാനുമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 39 ലക്ഷം കടന്നു. 270,000 പേരാണ് രോഗം ബാധിച്ച് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ മരണം 76,928. 24 മണിക്കൂറിനിടെ മരിച്ചത് 2,129 പേരാണ്. ബ്രിട്ടനിൽ മരണനിരക്ക് 31,000. അടുത്തയാഴ്ചയോടെ നിയന്ത്രിത അളവിൽ ലോക്ഡൌൺ ഇളവുകൾ നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. റഷ്യയിലെ രോഗബാധിതരുടെ എണ്ണം ഫ്രാൻസിനെയും ജർമ്മനിയെയും മറികടന്നു. 24 മണിക്കൂറിനിടെ 11,500 ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിനിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 190,000 പേർ കോവിഡ് ബാധിച്ച് മരിച്ചേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി.